സ്ത്രീക്കൊപ്പം നിലനിന്ന ഖുർആന്. സ്ത്രീയുടെ വസ്ത്രധാരണം മാത്രമല്ല, പലപ്പോഴും ആളുകൾ പറയാറുണ്ട് കബീർ ബാഖവി അടക്കമുള്ള ആളുകൾ, അല്ലയോ പെങ്ങളെ എന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുക. ഈ അടുത്ത സമയത്ത് ഒരു സഹോദരിയുടെ വോയിസ് ഗ്രൂപ്പ് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വൈറലായി. ഉസ്താദേ നിങ്ങൾ ഭാര്യമാരെ കുറിച്ച് പറയാത്തരണ്ട, ഈ ബ്ലൂ ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ അടുക്കളയിലെ യന്ത്രമായി കണക്കാക്കുന്ന, കടപ്പുറയിൽ ഞങ്ങളുടെ അടുക്കലേക്ക് വരാത്ത ഒരു ഭർത്താവിന് എന്ത് കടമയാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്? ആദ്യമായിട്ട് തന്നെ ആ സഹോദരിയോട് സ്നേഹപൂർവ്വം, സഹോദരി നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയ ഭർത്താവ് അങ്ങനെയാണെന്ന് കരുതി, എല്ലാ ആണുങ്ങളും പുരുഷന്മാരും അങ്ങനെയല്ല കേട്ടോ, 100% ഭാര്യമാരെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഭാര്യയുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന 100 ആണുങ്ങളുണ്ട്. എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്ന് കരുതരുതേ, നിങ്ങൾക്ക് കിട്ടിയത് അങ്ങനെയാണെന്ന് കരുതി എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല. ഇനി നിങ്ങൾ നല്ലതായിട്ടും അങ്ങനെ ഒരു ഭർത്താവിനെയാണ് കിട്ടിയതെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ക്ഷമയ്ക്ക് വേണ്ടി സ്വർഗത്തിന് കാരണമാക്കി മാറ്റുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ വിനീതൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് നല്ല ഭർത്താക്കന്മാരെ കുറിച്ചാണ്, നല്ല ഭാര്യയെ കുറിച്ചല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്നറിയോ? പുരുഷനോട് പറഞ്ഞതെന്നറിയോ? പുരുഷ നിന്റെ കണ്ണിൽ പെണ്ണാരായിരിക്കണമെന്നറിയുമോ? സന്ധ്യാനേരത്ത് നടന്നു പോകുമ്പോ റോഡ് വക്കിലൂടെ നടന്നു പോകുന്ന പെണ്ണിനെ കാമത്തോടെ നോക്കരുത്, അത് നിന്റെ പെങ്ങളാണെന്ന് കരുതുക, അത് നിന്റെ ഭാര്യയാണെന്ന് കരുതുക, അത് നിന്റെ ഉമ്മയാണെന്ന് കരുതുക. റോഡിലൂടെ നടന്നു പോകുന്ന പെണ്ണിന്റെ ശരീരത്തിനോട് വില ചോദിക്കരുത്. ഫേസ്ബുക്കിൽ കമന്റ് ഇടുമ്പോ പല ചെറുപ്പക്കാരും, അവൾ പുരോഗമനവാദിയാകട്ടെ ഫെമിനിസ്റ്റ് ആകട്ടെ, അവരുടെ അവകാശങ്ങളും ആദർശങ്ങളും അവര് പറയട്ടെ, മാന്യമായി കമന്റ് കൊടുത്ത് പ്രതികരിക്കുക. അവളോട് ചോദിക്കരുത് നിന്റെ രാത്രിക്ക് ഒരു രാത്രിക്ക് എന്ത് വിലയുണ്ട്. പെണ്ണെന്നുള്ളത് രാത്രിക്ക് വിലയിടാനുള്ളതല്ല, പെണ്ണെന്ന് പറയുന്നത് നിനക്ക് വിലയിടാൻ പറ്റുന്ന ഒരു സാധനമല്ല. അവളുടെ ഒരു രാത്രിക്ക് നിനക്ക് വില നിശ്ചയിക്കാൻ കഴിയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മാ അക്രമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. മാ അക്രമഹുന്ന ഇല്ലാ കരീം. മാന്യന്മാരല്ലാതെ പെണ്ണിനെ ബഹുമാനിക്കില്ല, മാന്യന്മാർക്ക് പെണ്ണിനെ ബഹുമാനിക്കാൻ കഴിയൂ. വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. ശപിക്കപ്പെട്ട നിഷ്ക്രിയനുമാണ്, ശപിക്കപ്പെട്ടവനാണ് പെണ്ണിനെ നിന്ദിക്കുന്നവൻ, അവളുടെ രാത്രിക്ക് വില പറയുന്നവൻ, അവളുടെ മാറിടം നോക്കി തുറിച്ചു നോക്കുന്നവൻ, അവളുടെ ശരീരത്തെ കടുകനെ പോലെ കുത്തിപ്പറിക്കുന്നവൻ, ബസ് സ്റ്റാൻഡിൽ ഒറ്റക്ക് നിൽക്കുന്ന പെണ്ണിനെ ചുറ്റി നടക്കുന്ന പൂവാലന്മാർ. അല്ലാഹു പറയാണ് പെണ്ണിനെ ബഹുമാനിക്കണേ, പെണ്ണിനെ ആദരിക്കണേ. മാന്യനായ പുരുഷൻ എന്നാട് പെണ്ണിനെ ആദരിക്കാൻ കഴിയില്ല. പെണ്ണെടുത്തുകാരെ, പെണ്ണിടം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നവരെ, മുത്തറസൂലിന്റെ സ്ത്രീയെ കുറിച്ചുള്ള ആദരവിന്റെ പദാർത്ഥങ്ങളെ പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിന്റെ ഭാര്യയായി വരുന്ന പെണ്ണ്, ആ പെണ്ണിൽ നിന്ന് ഇഷ്ടമില്ലാത്തതൊന്നും സംഭവിച്ചാൽ പോലും അവളെ തലാക്ക് ചൊല്ലി ഒറ്റ അടിക്ക് ഒഴിവാക്കാൻ നിനക്കും അധികാരമില്ല. അവള് ഭാര്യയായി, ഫെമിനിസ്റ്റുകൾ ചോദിക്കുന്നത് ഒരു ഭാര്യയായി സ്വാതന്ത്ര്യമില്ലാതെ താഴെ കിടക്കാനാണോ? ഭാര്യയുമായിട്ടൊരു പ്രശ്നമുണ്ടായാൽ ഉടനെ തലാക്ക് ചൊല്ലിയിട്ട് ഒഴിവാക്കാനും പാടില്ല. ഒഴിവാക്കാവോ? ഭാര്യ ഭർത്താവ് തമ്മിലൊരു വഴക്കുണ്ടായി, വീട്ടിൽ കൊണ്ടുവിടാണ് ആണോ? മുത്തലാക്കൊക്കെ വലിയ വിഷയമല്ലേ? സ്ത്രീയെ കുറിച്ച് അല്ലാഹു എങ്ങനെ പറഞ്ഞത്? ഖുർആനിലെ 2 ഒരാണും പെണ്ണും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായി, എന്ത് ചെയ്യണം? ചെയ്യണം പറഞ്ഞു. അല്ലാഹു പറയടാ, നിന്റെ ഭാര്യയും നീ തമ്മിൽ വഴക്കുണ്ടായി, എന്ത് ചെയ്യണം? ഖുർആൻ സൂറത്തുൻ നിസാ വഴക്കുണ്ടായി, അടിയായി, എന്നെ തലാക്ക് നീ തലാക്ക് പോ, ഇല്ല ഇല്ല, ആളുകൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്. ഖുർആൻ പറഞ്ഞ 2 അത് കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല വസ്ത്രം ഏതാന്ന് പറഞ്ഞിട്ട് ഇൻഷാല്ലാ നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കുണ്ടായാൽ എന്ത് ചെയ്യണം? സ്ത്രീയോട് എങ്ങനെ പെരുമാറണം? ഖുർആൻ പറഞ്ഞ ഒരു ഘട്ടം ഞാൻ പറഞ്ഞുതരാം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഘട്ടം, അല്ലാഹ് പറഞ്ഞ ഘട്ടം.
അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ ഒരു ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരും. എല്ലാവരും കാര്യമായ രീതിയിൽ സഹായിക്കുക, സഹകരിക്കുക. ഉറക്ക ഒരു മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم الله സ്വീകരിക്കണേ അല്ലാഹ്. ഈ സദക്ക ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ. ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. നന്മ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി തരണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജീവിതം കൊണ്ട് ഖുർആൻ വരച്ചു കാണിച്ച മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ബേക്കൽ മക്ക പരിസരത്തിന്റെ ശബ്ദം കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓർമ്മിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ സ്ത്രീയെ കുറിച്ച് പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിങ്ങളുടെ ഭാര്യ അത് നിന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നവള. ആ ഭാര്യയെ നിന്റെ ജീവിതത്തിലൊരു ഭാര്യയായി സ്വീകരിക്കുമ്പോ തന്നെ നീ അല്ലാഹുവിനോട് കരാർ ഒപ്പിട്ടിട്ടാണ് വാങ്ങിക്കുന്നത്. നിക്കാഹിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഉടമ്പടിയാ. ഒരു വാപ്പ കല്യാണ സദസ്സിന് ചെറുപ്പക്കാരാ, നിന്റെ കൈ പിടിച്ചിട്ട് നിന്റെ ഭാര്യയുടെ വാപ്പ പറഞ്ഞത് ഏതെന്നറിയോ? എന്റെ അല്ലാഹു കൽപ്പിച്ചത് കൊണ്ട്, എന്റെ പടച്ചറപ്പനോട് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് എന്റെ പൊന്നുമോളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരിക. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട്, ഭാര്യക്ക് വേണ്ടി മാത്രമല്ല ഭർത്താക്കന്മാരോട്, ഏതെങ്കിലും ഒരു പെണ്ണിനെ നിനക്ക് ഭാര്യയായി കിട്ടിയെങ്കിൽ 18 വയസ്സ് വരെ മകളെ വളർത്തിയ വാപ്പ എങ്ങനെയാ നിന്റെ കയ്യിൽ തന്നത്? ആ വാപ്പ പറയുന്നുണ്ട് നിക്കാഹ് പറയുമ്പോ, എന്റെ അല്ലാഹു എന്നോട് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ 18 വയസ്സുള്ള എന്റെ പൊന്നുമോളെ നിനക്ക് കല്യാണം കഴിപ്പിച്ചു തരുന്നത്. അവൾക്ക് ഇനി ഭക്ഷണം കൊടുക്കാൻ എന്റെ വീട്ടിലില്ലാത്തത് കൊണ്ടല്ല, എനിക്ക് അവൾ അധിക ഭാരമായത് കൊണ്ടല്ല, എന്റെ വീട്ടിൽ നിന്ന് അവൾ പുര നിറഞ്ഞ് കിടക്കുന്നത് കൊണ്ടല്ല, ഒരു പരിചയവും ഇല്ലാത്ത നിന്റെ കൈവെള്ളയിൽ എന്റെ മോളെ ഞാൻ എന്റെ പൊന്നുമോള്, എന്റെ കരളിന്റെ കശനമായ പൊന്നുമോളെ ഞാൻ ഏൽപ്പിച്ചു തരുന്നത്. എന്റെ റബ്ബനോട് പറഞ്ഞത് കൊണ്ടാ, ഇതെന്റെ റസൂലുള്ളാഹിയുടെ സുന്നത്തായത് കൊണ്ടാ, ഇത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണല്ലോ. നിക്കാഹു മിൻ സുന്നതി, നിക്കാഹിന്റെ ശരീരപ്പെട്ടടാ. അല്ലാഹുടെ പൊരുത്തം കിട്ടാൻ എന്റെ ഹബീബായ മുത്തു മുസ്തഫന്റെ സുന്നത്തിന്റെ പ്രതിഫലം കിട്ടാൻ എന്റെ പൊന്നുമോളെ നിന്റെ കയ്യിൽ ഞാൻ തരികയാ. എന്റെ മോനുടെ ഭാഗത്ത് നിന്ന് നിനക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും സ്വഭാവമുണ്ടെങ്കിൽ ഇതേപോലെ എന്റെ മകളെ എനിക്ക് ഇങ്ങ് തിരിച്ചേൽപ്പിച്ചേക്കണം. എന്റെ മകളെ അടിക്കരുത്, എന്റെ മകളെ അപവാദം പറയരുത്. അവൾ നിന്റെ പെങ്ങൾക്ക് നിന്റെ ഉമ്മാക്കും കൊത്തി കളിക്കാനുള്ളതല്ല, അമ്മായിയമ്മ പോലും തീർക്കാനുള്ളതല്ല, നാത്തുംപോരി എടുക്കാനുള്ളതല്ല. എന്റെ ഭർത്താക്കന്മാരെ, ഞാൻ നിങ്ങൾ അടക്കമുള്ള ആളുകൾ, നിക്കാഹിന്റെ വേദിയിൽ 100 കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ട് വാപ്പ പറയുന്നുണ്ട്, എന്റെ മകളുടെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിച്ചേക്കണേ, ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ എന്റെ മോളെ ഈ തരുന്നത് പോലെ പോറേൽപ്പിക്കാതെ എന്റെ കൺമണി എനിക്ക് തിരിച്ചേൽപ്പിച്ചേക്കണം. ഈ നിബന്ധന പറയുമ്പോ അപ്പോഴാണോ നീ പറഞ്ഞത് കബിൽ തൂ, ഞാൻ ഈ എഗ്രിമെന്റ് സ്വീകരിച്ചു, ഞാൻ ഈ കരാറിൽ ഒപ്പിടുകയാ, നിങ്ങളുടെ മകളെ ഞാൻ വേദനിപ്പിക്കില്ല, അവളെ ഞാൻ കണ്ണുനീര് കുടിപ്പിക്കില്ല, അവളെ ഞാൻ
ഹരിക്കില്ല, അവളുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ ഹരിക്കില്ല. ഇതാണ് ഫെമിനിസ്റ്റുകളെ ഞാൻ പറയുന്ന. ലോക ചരിത്രത്തിൽ ഏറെക്കം മതങ്ങളുണ്ട്. കല്യാണം നടക്കുന്ന സമയത്ത് പെണ്ണിന്റെ മാനത്തിന് കരാറൊപ്പിട്ടിട്ട് ഈ മാനം സംരക്ഷിക്കണമെന്ന് കരാറൊപ്പിടാൻ പറഞ്ഞ ഒരു മതമേതെങ്കിലും ഉണ്ടെങ്കിൽ പറയുമോ? ഫെമിനിസ്റ്റുകളോട് ഇസ്ലാം അടക്കി വെച്ചെന്ന് പറഞ്ഞവളോട്, പുരോഗമനവാദികളോട് ഇസ്ലാമിലെ പെണ്ണിന് മാനമില്ലെന്ന് പറഞ്ഞവളോട്, കല്യാണം കഴിക്കാൻ ഒരു പുരുഷൻ വരുമ്പോ നൂറുകണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ട് രണ്ട് സാക്ഷിമാരെ എഴുതി ഒപ്പിടിപ്പിച്ചിട്ട് ഈ പെണ്ണിനൊരു പോരൊരു പോലും ഏൽപ്പിക്കരുതെന്ന് പറഞ്ഞ് അത് ഉറപ്പിച്ച് സമ്മതിപ്പിച്ച് പെണ്ണിനെ കല്യാണം കഴിച്ചു വിടുന്ന ഒരു മാനിവസ്ഥയുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ വിശുദ്ധ ഇസ്ലാമാണ്. അവിടെ ഇന്നലെ പെണ്ണിനാണ് ആണിനല്ല. നിന്റെ വീട്ടിലേക്ക് നിന്റെ പെണ്ണ് വരികയാണ്, അവളെ അപമാനിക്കരുത്, അവളുടെ മാനം കെടുത്തരുത്. പെണ്ണെടുത്തുകാരോട്, ഫെമിനിസ്റ്റ്വാദികളോട്, പുരോഗമനവാദികളോട് സന്തോഷത്തോടെ വരൂ, നമുക്ക് സംവദിക്കാം. ഇസ്ലാമിന്റെ പെണ്ണിന്റെ നില